ഈ ചോദ്യം നോക്കൂ. ഒരു കച്ചവടക്കാരൻ രണ്ട് വാച്ചുകൾ 500 രൂപ നിരക്കിൽ വിറ്റു. ഒന്നാമത്തെ വാച്ചിന് കച്ചവടത്തിൽ അദ്ദേഹത്തിന് 10% ലാഭം കിട്ടി. രണ്ടാമത്തെ വാച്ചിൻ്റെ കച്ചവടത്തിൽ 10% നഷ്ടം വന്നു. എങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടായ ലാഭം അല്ലെങ്കിൽ നഷ്ടം എത്ര? അപ്പോൾ ഇതാണ് ഇവിടെയുള്ള ചോദ്യം. അപ്പോൾ ആദ്യത്തെ വാച്ചിൻ്റെ മുതൽ നമുക്ക് കാണണം. അത് 10% ലാഭത്തിന് വിറ്റപ്പോൾ 500 രൂപ കിട്ടിയെങ്കിൽ ഞാനിതിൽ ഇങ്ങനെ എഴുതുന്നു. ഒരു സംഖ്യയും അതിൻ്റെ 10% ലാഭം എന്ന് പറയുമ്പോൾ നമുക്കതിന് ഇങ്ങനെ എഴുതാം. അത് സമം 500 എന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഈ എക്സിൻ്റെ വില, അതായത് അതിൻ്റെ മുതൽ നമുക്ക് കാണണം. എക്സിൻ്റെ വില എന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കൂ, ഇതും നമുക്ക് വെട്ടി ഒഴിവാക്കാം. പിന്നെ ബാക്കിയുള്ളത് എക്സ് പ്ലസ് എക്സ് ബൈ പത്ത് എന്ന് പറയുമ്പോൾ 10 എക്സ് കൊണ്ട് ഗുണിച്ചാൽ 10x എന്ന് കിട്ടും. 10x + x / 10 = 500 എന്ന് കിട്ടും. നോക്കൂ, ഈ 10 നമുക്ക് ഇങ്ങോട്ട് എടുത്ത് ഗുണിച്ചാൽ 5000 = 10x + x = 11x എന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ 11x = 5000 ആയതുകൊണ്ട് എക്സിൻ്റെ വില എന്നുള്ളത് 5000 × 11 കൊണ്ട് ഹരിച്ചതാണ് ആണല്ലോ. 5000 × 11 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഉത്തരം, അതിൻ്റെ ഉത്തരം നമുക്ക് 454.5 എന്ന് കിട്ടും. അഥവാ 454 രൂപ 50 പൈസയാണ് അദ്ദേഹത്തിൻ്റെ മുതൽ എന്നുള്ളത്. അപ്പോൾ ഇത് ആദ്യത്തതിൻ്റെ മുതലാണ്. ഇനി രണ്ടാമത്തതിൻ്റെ മുതൽ നമുക്ക് കാണണം. അത് 500 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമായിരുന്നു. അതിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു. എക്സിനെ, ഈ എക്സ് എന്നുള്ളത് വേറെ എക്സ് ആയി എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈ എന്നെടുത്താലും മതി. വൈ എന്നുള്ള സംഖ്യയുടെ 10% കുറച്ചെഴുതാം. അഥവാ y − y/100 × 10 = 500. അത് വൈ എന്നുള്ള സംഖ്യയുടെ 10% നഷ്ടത്തിൽ കൊടുത്തപ്പോൾ 500 രൂപയ്ക്കാണ് വിറ്റത്. എങ്കിൽ ഇതിൽ നിന്ന് വൈൻ്റെ വില നമുക്ക് കാണണം. ഇതിനെയും വെട്ടി ഒഴിവാക്കാം. ബാക്കി y − y/10 എന്നുള്ളത് നമുക്ക് മാറ്റി എഴുതിയാൽ 10y − y = 9y എന്ന് കിട്ടും. 9y/10 = 500 ആണ് എങ്കിൽ 9y എന്നുള്ളത് ഈ 10 നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ 5 × 10 = 5000 എന്ന് കിട്ടും. 9y = 5000 ആണെങ്കിൽ y എന്നുള്ളത് 5000 × 9 കൊണ്ട് ഹരിച്ചതാണ്. 5000 × 9 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഉത്തരം, അതിൻ്റെ ഉത്തരം 555.5. ഇപ്പോൾ നോക്കൂ, 555 രൂപ 50 പൈസയാണ് അയാളുടെ രണ്ടാമത്തെ വാച്ചിൻ്റെ മുതൽ. ആദ്യത്തെ വാച്ചിൻ്റെ മുതൽ എന്നുള്ളത് 454 രൂപ 50 പൈസ. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് അയാളുടെ ആകെ മുതൽ, അല്ലേ? അപ്പോൾ ഞാനിതിൻ്റെ രണ്ടിനെയും തമ്മിൽ കൂട്ടുകയാണ്. 454 രൂപ 50 പൈസയും കൂട്ടി മൊത്തം ഏകദേശം 1010 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. നോക്കൂ, 1010 രൂപയാണ് അയാളുടെ മുതൽ. പക്ഷേ അയാൾ വിൽക്കുന്നത് ആകെ 500 + 500 = 1000 രൂപയ്ക്കാണ്. അപ്പോൾ ഈ 1000 രൂപയിൽ നിന്ന് ഈ 10 രൂപയാണ് അയാൾക്ക് നഷ്ടം വന്നത്. അതായത് അയാൾക്ക് മുതൽ വന്നത് 1010 രൂപയും വിറ്റത് അയാൾ 1000 രൂപയ്ക്കുമാണ്. അപ്പോൾ ഈ 10 രൂപ എന്നുള്ളത് അയാൾക്ക് നഷ്ടമാണ്. ഈ 10 രൂപ എന്നുള്ളത് ഈ 1000 എത്ര ശതമാനം ആണെന്നാണ് നമുക്ക് കാണേണ്ടത്. അതിനിങ്ങനെ എഴുതാം, 1000 എത്ര ശതമാനമാണ് 10 എന്ന് നമുക്ക് നോക്കാം. വൈ എന്നുള്ളത് കണക്കാക്കാം. ഇതും വെട്ടി ഒഴിവാക്കി ഇത് സമം 10 എന്ന് നമുക്കറിയാം. 10 എന്തുകൊണ്ട് ഗുണിച്ചാലാണ് വൈ കിട്ടുക? 10 നമുക്കറിയാം 1 കൊണ്ട് ഗുണിച്ചാലാണ് വൈ കിട്ടുക, അല്ലെങ്കിൽ 10/10 = y എന്ന് കിട്ടും. ഈ 100 ഞാൻ വെട്ടി ഒഴിവാക്കി, ബാക്കി 10y എന്നുണ്ട്. 10y = 10 ആയതുകൊണ്ട് y എന്നുള്ളത് 10/10 = 1 എന്ന് നമുക്ക് കിട്ടും. നമുക്കറിയാം 10/10 = 1 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം 1 ആണ്. 1% അയാൾക്ക് നഷ്ടം, കാരണം അയാളുടെ മുതൽ എന്നുള്ളത് 1010 രൂപ, വിറ്റിരിക്കുന്നത് 1000 രൂപയ്ക്ക്. അപ്പോൾ അതിൻ്റെ നഷ്ടം എന്നുള്ളത് 1%. ഉത്തരം മനസ്സിലായെന്ന് കരുതുന്നു കൂട്ടുകാരെ. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.